ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ക്രിയേറ്റർ ബി ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ പെൻഡാവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് മൗസ് യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ടൊരു വെക്റ്റർ ആർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇല്ലസ്ട്രേറ്റർ ഒരു പടം വരയ്ക്കാം, ഒരു കാർട്ടൂണായിട്ട് വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്. സോ ഇതിനകത്ത് മെയിനായിട്ട് മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത്. ആദ്യത്തേന്ന് പറയാൻ നമുക്ക് ഇതിന് ഒരു ഈ സാധാ ഒരു മൗസ് വെച്ച് വരയ്ക്കുമ്പോൾ ഈ പോയിൻറ്റഡ് എഡ്ജൊന്നും വരത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രഷ് ഒരു പോയിൻറ്റഡായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ബ്രഷ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പെൻസിൽ ടൂളാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെയാണ് അടുത്തത് നോക്കുന്നത്. സോ അത് വെച്ച് എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ അത് പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കളർ ഫില്ല് ചെയ്യുന്ന കാര്യമാണ്. സോ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഔട്ട്ലൈൻ ലെയർ മുകളിലിട്ടിട്ട് അടിയത്തെ ലെയർ പെൻടൂള് വെച്ചിട്ട് വരച്ചെടുക്കാൻ ഫില്ല് ചെയ്ത് വരച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിനെക്കാട്ടി ഒരു സിമ്പിൾ മെത്തേഡാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. മറ്റേത് കുറച്ചുകൂടെ ടൈം എടുക്കുന്ന കാര്യമാണ്. സോ ഇത് വെറും സിമ്പിളായിട്ട് നമുക്ക് എക്സ്പാൻഡൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കാം. സോ അങ്ങനത്തെ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സ്കിപ്പ് ചെയ്താൽ ഈ ഒരു മൂന്ന് പോയിൻ്റ് വിടാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് താമസിക്കുന്ന നേരെ വീഡിയോയിലോട്ട് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ നമുക്ക് ആദ്യം ഒരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ എലിപ്സ് ടൂളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു എലിപ്സ് ടൂൾ വെച്ച് നമ്മൾ നല്ല നീളത്തിൽ എഡ്ജ് രണ്ടും പോയിൻറ്റഡായിട്ട് വരുന്ന, അധികം തിക്നെസ്സൊന്നും ആവശ്യമില്ലാത്ത ഒരു എലിപ്സ് നമ്മൾ നല്ല നീളത്തിൽ വരയ്ക്കും. അപ്പോൾ വരച്ചതിന് ശേഷം നമുക്ക് സ്ട്രോക്കിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ ഫില്ല് ചെയ്തിട്ടേക്കുക. എന്നിട്ട് മേളുടെ ടോപ്പിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ബ്രഷിൻ്റെ അവസാനം ഉണ്ടല്ലോ, ആ ബേസിക് എന്നൊക്കെ ചെയ്തിരിക്കുന്നത്. സോ അവിടെ നമുക്ക് ന്യൂ ബ്രഷ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ അടിയിലോട്ട് വരുമ്പോൾ അവിടെ ആർട്ട് ബ്രഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കും. സോ ഒരു വേറൊരു വിൻഡോ വരും, അതും വേണമെങ്കിൽ നമുക്ക് അവിടെ ബ്രഷിൻ്റെ പേരൊക്കെ കസ്റ്റമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ കൊടുത്തിട്ട് നമുക്ക് ബാക്കി ബ്രഷ് അന്നേരം റെഡി ആയിട്ടുണ്ട്, ബാക്കി പണിയിലോട്ട് പോകാം. സോ അതിന് ആ ഒരു ഇത് നമുക്ക് ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ബ്രഷ് ടൂൾ വെച്ച് വരച്ച് തുടങ്ങാം. സോ ഇപ്പോൾ കണ്ടത് നിങ്ങൾക്ക് ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള എഡ്ജൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രഷിൻ്റെ സ്മൂത്ത്നെസ് ആണ്. അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ആ ഒരു ബ്രഷിൻ്റെ ടൂളിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അന്നേരം ബ്രഷിൻ്റെ ആ ഒരു ഓപ്ഷൻ എനേബിളായിട്ട് വരും. സോ അതിൽ ആ ഒരു സ്ലൈഡർ ഉണ്ട്, അത് നേരെ സ്മൂത്തിലേക്ക് ഇട്ടേക്കുമെങ്കിൽ നമ്മൾ ആ മൗസ് വെച്ച് വരയ്ക്കുമ്പോൾ ആ ഒരു ഫ്ലിക്കറിങ്ങും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് മാറിക്കിട്ടത്തുള്ളൂ. സോ ഇനി നമുക്ക് ജസ്റ്റ് ഇത് വെച്ച് വരച്ച് നോക്കാം. ഇത് വെച്ച് വരയ്ക്കുമ്പോൾ ഷോർട്ടായിട്ടുള്ള ലൈൻസാണ് വരുന്നതെങ്കിൽ ഇത് കുറച്ച് തിക്കായിട്ടായിരിക്കും വരുന്നത്. സോ മാക്സിമം നല്ല കർവായിട്ടുള്ള നീളത്തിലുള്ള ലൈൻസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒറ്റ സ്ട്രെച്ചിന് തന്നെ വരച്ചെടുക്കുക. രണ്ട് പാർട്ടൊക്കെ ആക്കുവാണെങ്കിൽ ആ ഒരു തിക്നെസ്സിൽ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല. സോ പതുക്കെ ആയാലും മൗസ് നീക്കി നീക്കി ആ ഒരു ഇത് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെ പതുക്കെ സമയമെടുത്ത് ചെയ്യുക. പിന്നെ കൺട്രോൾ സെറ്റ് ഉണ്ട്, അത് നമുക്ക് എപ്പോൾ ആണെങ്കിലും യൂസ് ചെയ്യാം. തെറ്റുമ്പോൾ അപ്പോൾ കൺട്രോൾ സെറ്റ് അടിച്ച് മാറ്റി അങ്ങ് വരച്ചോണം, ഇത്രയേ ഉള്ളൂ. പതുക്കെ സമയമെടുത്ത് തന്നെ ചെയ്യുക. ഈ ഒരു ഇത് ട്രൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ആ ഒരു സ്പീഡ് കിട്ടും. പിന്നെ കുറേ ആദ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഈ കുറേ ഇരുന്ന് വരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ വേദിക്കാനുള്ള കാര്യം ചാൻസ് ഉണ്ട്. സോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മാറിക്കോളും, വിട്ടേച്ച് പോകല്ലോ. വരച്ച് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് നല്ല രീതിയിൽ വരച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ ഇത് നമുക്ക് തെറ്റുമ്പോൾ കൺട്രോൾ സെറ്റ് അടിച്ച് മാറ്റിയിട്ട് അപ്പോൾ തന്നെ തിരിച്ച് വരയ്ക്കുക. നമുക്ക് മൊത്തത്തിൽ ഒന്ന് സ്പീഡപ്പാക്കി വരച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു തിരികവും ഹെയറും താടിയും ഇഷാ ഒരു ഭാഗമാണ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെൻസിൽ ടൂളാണ്. സോ പെൻസിൽ ടൂളിൽ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ സ്മൂത്ത് ആക്കേണ്ട ആവശ്യമുണ്ട്. സോ അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് പെൻസിൽ ടൂളിൻ്റെ മേളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു വിൻഡോ വരും. അതിനകത്ത് ആ സ്ലൈഡർ നേരെ സ്മൂത്താക്കി ഇട്ടേക്കുക.
എന്നിട്ട് പതുക്കെ പെൻസിൽ ടൂൾ യൂസ് ചെയ്ത് വരച്ചു തുടങ്ങണം. സോ നമ്മളിപ്പോൾ ഭയങ്കര മറ്റേ പണ്ട് ഞാൻ ഈ ഒരു ഇല്ലസ്ട്രേറ്ററിൻ്റെ ടൂൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്തൊക്കെ ഈ ഒരു ഹെയറൊക്കെ വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരുപാട് സ്ട്രോക്കിൽ വരച്ചെടുക്കുന്നുണ്ടായിരുന്നു. സോ അത് പെൻ ടൂൾ പെൻ ടാബ് വെച്ചായതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റി. സോ പക്ഷേ ഈ മൗസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം അത് ഒരുപാട് ടൈം എടുത്താൽ പറ്റും, എങ്കിലും അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇത് ഇത്രയും ഇതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വരച്ചാലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ പറ്റുന്ന അത്രയും സമയം ചിലവഴിച്ച് തന്നെ ഇത് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു കട്ടിങ്ങിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. സോ ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ വരച്ചെടുക്കാം. ജസ്റ്റ് നിങ്ങളുടെ സമയം ഇടുന്നതിനനുസരിച്ച് ഇത് നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഒരു ഇതൊരു മണിക്കൂർ കൊണ്ട് വരച്ചാൽ ഞാൻ തന്നെ ഇത് 2 മണിക്കൂർ കൊണ്ട് വരച്ചാൽ അതിൻ്റെ റിസൾട്ടും ഈ ഇപ്പോൾ വരച്ച റിസൾട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ നിങ്ങളെന്തായാലും ക്ഷമയോടെ നല്ല രീതിയിൽ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. സോ ബാക്കിയും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് വരച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ ഔട്ട്ലൈനും കാര്യങ്ങളും എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി എന്തോന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഫുള്ള് ഡ്രാഗ് ചെയ്ത് എല്ലാം ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നേരെ എഡിറ്റിൽ പോയിട്ട് എക്സ്പാൻഡ് എന്ന ഓപ്ഷനാണ് ഞാൻ കൊടുക്കുന്നത്. സോ അത് എക്സ്പാൻഡ് കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ വിൻഡോയിൽ പോവുക. അതിനകത്ത് പാത്ത് ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ഷിഫ്റ്റ് കൺട്രോൾ F9 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. സോ അതിനകത്ത് മെർജ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സോ ഇനിയിപ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ ഒരു കോപ്പി വേണം. അതിനായിട്ട് ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ആ ലെയറ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ആ ന്യൂ ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിനകത്ത് കൊണ്ടുവന്നാൽ കിട്ടാൻ മതി, എൻ്റെ കോപ്പി ആയിക്കോളും. അപ്പോൾ ഇനി എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ബേസ് കളർ ഫിൽ ചെയ്യാൻ വേണം. സോ അതിനായിട്ട് നമുക്ക് ആ ഒരു കളറിൻ്റെ അവിടെ ആ ഒരു ഇതിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു കളർ പിക്കിൻ്റെ ഇത് വരും, പാനൽ വരും. സോ അതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കളറൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. സോ ഇനി നമ്മൾ ആ ഒരു മേലെ വരുമ്പോൾ റെക്റ്റാങ്കിൾ ടൂളുണ്ട്, അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫുൾ ഇമേജ് കവർ ചെയ്യുന്ന രീതിയിലൊരു റെക്റ്റാങ്കിൾ വരച്ചങ്ങ് കൊടുക്കാം. സോ ഇനിയിപ്പോൾ നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു സെലക്ഷൻ ടൂൾ എടുത്തിട്ട് സോ അത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് സെൻഡ് ബാക്ക് എന്ന് പറയുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ബാക്കിൽ പോകും. സോ അത് നമുക്ക് ആ ലെയർ പാനിൽ ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ആ ഒരു സ്കിന്നിൻ്റെ മുകളിൽ തന്നെ ഔട്ട്ലൈൻ കിടക്കുന്നത്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ രണ്ടുകൂടെ ഒന്നുകൂടെ ആ ഒരു ഔട്ട്ലൈനും ആ ഒരു സ്കിന്നും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മെർജ് ഓപ്ഷൻ ഒന്നുകൂടെ കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തോന്ന് വെച്ചാൽ ഈ ഒരു മെർജ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഐസൊലേറ്റ് സെലക്റ്റഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സോ അതിനകത്ത് കൊടുക്കുക. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓരോ പാർട്ടും എടുത്ത് ഡിലീറ്റ് ചെയ്യുകയോ പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് മാറ്റി ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും.
സോ ഇപ്പം ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഔട്ട്ലൈൻ്റെ പുറയിലുള്ള ആ ഒരു ഭാഗം ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. പിന്നെ ബാക്കിയുള്ള അകത്തുള്ളത് ഇനി നമുക്ക് ആ ഒരു ഐസിലും ചുണ്ടിലും ഒക്കെ സെപ്പറേറ്റ് കളർ കൊടുത്തെടുക്കാം. ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് ഒരു കളർ പാനലിൻ്റെ അവിടെ വന്ന് സ്വച്ചിലും എല്ലാം വന്ന് ഒരു കളർ വൈറ്റ് ആക്കി കൊടുത്താൽ മാത്രം മതി. ഷിഫ്റ്റ് കോൾ ചെയ്താൽ രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. സോ അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് കളർ മാറ്റി കൊടുക്കുക. ഇതാണ് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലും ഇതുപോലെ കളർ മാറ്റി കൊടുക്കുക. സോ ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഇപ്പോൾ ഒരു ബേസ് കളർ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ ഈ ഒരു റെഫറൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഇത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഷെയ്ഡൊക്കെ എവിടെയാണ് വരുന്നതെന്നൊക്കെ നോക്കി, ഇതേപോലെ അവർ ഇതേ കളറ് യൂസ് ചെയ്താൽ ഒരുമാതിരി ഡള്ളായിരിക്കും, ഇത് എല്ലാ കളറും ഒന്നും വരുന്നില്ല ഈ ഒരു ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. സോ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് കളർ എടുക്കേണ്ട ഈ ഒരു ഷെയ്ഡ് എവിടെ വരുന്നതെന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി. സോ ഇത് നോക്കിക്കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു പെൻസിൽ ടൂൾ തന്നെ യൂസ് ചെയ്തിട്ട് പതുക്കെ വരച്ച് ഒരു കളറ് ഫില്ല് ചെയ്തെടുക്കാം. അതായത് ഇനി ഒരു ഡാർക്ക് ഷെയ്ഡാണല്ലോ വേണ്ടത്, ആ ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് ആ ഒരു കളർ പാലറ്റിൽ പോയി പിക്ക് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ തന്നെ ടൈം ഇട്ടിട്ട് ഓരോന്ന് വരച്ച് ആ ഒരു ഷെയ്ഡ് വരുന്ന പോർഷനും എല്ലാം ആ ഒരു റെഫറൻസ് നോക്കി വരച്ച് ആ ഒരു കളറ് ഫില്ല് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു കളറ് ഫില്ല് ചെയ്ത് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്യുക. ആ ഒരു ലെയറിൻ്റെ അടിയിലായിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഫില്ല് ചെയ്യുക. അങ്ങനെ ഓരോ കളറിൻ്റെ ആ ഒരു റേഞ്ച് ഫില്ല് ചെയ്യുക. ഒരു ഇപ്പോൾ നിങ്ങൾ രണ്ട് കളർ വെച്ച് ചെയ്താലും മൂന്ന് കളർ വെച്ച് ചെയ്താലും ഒക്കെ സിമ്പിളാണ്. അപ്പോൾ തുടക്കക്കാരനെന്ന നിലയിൽ ആ ഒരു രണ്ട് കളർ കോമ്പിനേഷനിൽ തുടങ്ങുക. പിന്നെ കളർ നമുക്ക് പതുക്കെ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഫുള്ള് ഇങ്ങനെ കളർ ഫില്ല് ചെയ്യുന്നതാണ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈം ലാപ്സ് കാണുക. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് ഇനി കാണാൻ താല്പര്യമുള്ളതെന്നുള്ളത് ആ ഒരു കമൻറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വിട്ടേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. ജസ്റ്റ് നിങ്ങൾ ആ ടൈം ലാപ്സ് കണ്ടോളൂ. അപ്പോൾ ശരി, ബൈ.